ഓസ്ട്രേലിയയിൽ COVID-19 വാക്സിൻ വിതരണത്തിനായി ഒരു ദേശീയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് കോവിഡ് വാക്സിനുകൾ പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് എങ്ങനെ വാക്സിൻ ലഭിക്കുമെന്നും ഈ വീഡിയോയിൽ ഞങ്ങൾ വിശദീകരിക്കുന്നു. കോവിഡ് വാക്സിനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? COVID-19 പോലെ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കാവുന്ന വൈറസുകളെ പെട്ടെന്ന് തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ഒരു വ്യക്തിയുടെ ശരീരത്തെ പ്രാപ്തമാക്കുകയാണ് വാക്സിനുകൾ ചെയ്യുന്നത്. വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ അതിവേഗം പ്രവർത്തിക്കാനായി നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ വാക്സിനുകൾ സജ്ജമാക്കും. എന്നാൽ വാക്സിനുകൾ രോഗകാരണമാകില്ല. ഓസ്ട്രേലിയയിൽ ഏതെല്ലാം വാക്സിനുകളാണ് ലഭ്യമാകുന്നത്? വ്യത്യസ്ത വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്നായി 3 വാക്സിനുകൾ വാങ്ങാൻ ഓസ്ട്രേലിയൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ വാക്സിനുകൾക്ക് എങ്ങനെയാണ് അനുമതി നൽകുന്നത് എന്നറിയാമോ? ഓസ്ട്രേലിയൻ തെറാപ്യൂട്ടിക് ഗുഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അഥവാ TGA നിഷ്കർഷിച്ചിട്ടുള്ള കർശനമായ സുരക്ഷ, ഗുണനിലവാരം, ഫലപ്രാപ്തി എന്നീ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വാക്സിനുകൾക്ക് മാത്രമേ അനുമതി നൽകൂ. വാക്സിനുകളെ സൂക്ഷ്മമായി വിലയിരുത്തുന്നത് TGA പിന്നീടും തുടരും. ഓസ്ട്രേലിയയിലോ വിദേശത്തോ വാക്സിൻ ഉപയോഗിക്കുന്നവർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാനും ഉടൻ നടപടിയെടുക്കാനുമാണ് ഇത്. അധികമായ ഒരു കരുതൽ എന്ന നിലയിൽ ഓസ്ട്രേലിയയിൽ വിതരണം ചെയ്യുന്ന ഓരോ ബാച്ച് വാക്സിൻ്റെയും നിലവാരം TGA പരിശോധിക്കും. ഓസ്ട്രേലിയയിൽ ആർക്കായിരിക്കും ആദ്യം വാക്സിൻ ലഭിക്കുക? പല ഘട്ടങ്ങളിലായാണ് ഓസ്ട്രേലിയയിൽ വാക്സിൻ നൽകുന്നത്. ഏറ്റവും അനിവാര്യമായവർക്ക് ആദ്യം വാക്സിൻ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് ഇത്. രോഗം അപകടകരമാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ളവർക്കാണ് ഒന്നാം ഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. ഒന്നാം ഘട്ടത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗത്തിൽ ക്വാറന്റൈൻ രംഗത്തും അതിർത്തികളിലും ജോലി ചെയ്യുന്നവർക്കും മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും ഏജ് കെയർ, ഡിസബിലിറ്റി കെയർ എന്നിവിടങ്ങളിൽ ജീവിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കുമായിരിക്കും വാക്സിൻ നൽകുന്നത്. പിന്നീട് 70 വയസ്സിനുമേൽ പ്രായമുള്ളവർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആദിമവർഗ വിഭാഗങ്ങളിലെ പ്രായപൂർത്തിയായവർ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ വൈകല്യങ്ങളോ ഉള്ള ചെറുപ്പക്കാർ, പോലീസ്, അഗ്നിശമന സേന, എമർജൻസി വിഭാഗങ്ങൾ, മാംസ സംസ്കരണ രംഗത്ത് ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് വാക്സിൻ ലഭിക്കും. Phase 2 അഥവാ 2 ഘട്ടത്തിന് 3 ഭാഗങ്ങളുണ്ട്. 50 വയസ്സിനുമേൽ പ്രായമുള്ളവർ, മറ്റ് അടിയന്തര മേഖലകളിലും രോഗബാധ സാധ്യത കൂടിയ മേഖലകളിലും ജോലി ചെയ്യുന്നവർ എന്നിവർക്കാണ് ഈ ഘട്ടത്തിൽ ആദ്യം വാക്സിൻ ലഭിക്കുന്നത്. പിന്നീട് പ്രായപൂർത്തിയായ മറ്റെല്ലാവർക്കും വാക്സിൻ ലഭിക്കും. മുൻഘട്ടങ്ങളിൽ ഉൾപ്പെട്ട ആർക്കെങ്കിലും വാക്സിൻ ലഭിക്കാതെ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഘട്ടത്തിൽ നൽകും. അവസാനമായാണ് കുട്ടികൾക്ക്, അത് ആരോഗ്യനിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമായിരിക്കും നൽകുക. എല്ലാ ഘട്ടങ്ങളിലും 2 ഡോസ് വാക്സിനുകളാണ് നൽകുന്നത്. 3 മുതൽ 4 വരെ ആഴ്ചകൾ ഇടവിട്ടാകും 2 ഡോസുകൾ നൽകുക. എപ്പോഴാണ് 2-ാമത്തെ ഡോസ് എന്നത് നിങ്ങൾക്ക് വാക്സിൻ നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കും. എല്ലാ ഓസ്ട്രേലിയൻ പൗരന്മാർക്കും പെർമനന്റ് റെസിഡൻസിനും താൽക്കാലിക വിസകളുള്ളവർക്കും വാക്സിൻ സൗജന്യമായിരിക്കും. വാക്സിൻ എടുക്കുന്നത് നിർബന്ധിതമല്ല. എന്നാൽ സമൂഹത്തിൻ്റെ സുരക്ഷയെ കരുതി സാധ്യമായ എല്ലാവരും വാക്സിനേഷൻ നടത്തണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. എവിടെയാണ് വാക്സിൻ ലഭിക്കുന്നത് എന്ന് കൂടി നോക്കാം. ആദ്യഘട്ടത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ആശുപത്രികൾ വഴിയാകും വാക്സിൻ നൽകുക. ഇതോടൊപ്പം റെസിഡൻഷ്യൽ ഏജ് കെയർ കേന്ദ്രങ്ങളിലും ഡിസബിലിറ്റി കെയർ കേന്ദ്രങ്ങളിലും വാക്സിൻ വിതരണം നടത്തും. 2-ാം ഘട്ടത്തിൽ കൂടുതൽ വിപുലമായി വാക്സിനുകൾ ലഭ്യമാകും. നിങ്ങൾക്ക് എവിടെ വാക്സിൻ ലഭ്യമാകുമെന്ന് health.gov.au/COVID-19-vaccines എന്ന വെബ്സൈറ്റിലൂടെ അറിയാം. വാക്സിൻ ലഭിച്ച ശേഷവും കോവിഡ് സുരക്ഷിതമായി തുടരേണ്ടത് അനിവാര്യമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ SBS.com.au/coronavirus എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.